വളരെ ഇഷ്ടപ്പെട്ടു. കുറേ നല്ല സെന്റിമെന്റൽ, പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പ്രേമിച്ചിട്ടുള്ള ഒരാൾക്ക് ശരിക്കും ഇഷ്ടം തോന്നും. പടം സൂപ്പർ, അടിപൊളി പടം, സൂപ്പറായിരുന്നു. ജീവിത അനുഭവങ്ങളാണ് നല്ല, തീർച്ചയായിട്ടും സൂപ്പറായിരിക്കുന്നു. ഓക്കെ, സൂപ്പർ, അടിപൊളി, ഭയങ്കര സെയിം തിങ്. ഓ, വെരി ലോങ് ലോങ് മെമ്മറീസ് ഒക്കെ ഉണ്ട്. ഞാനുണ്ട് അവിടെ ഉണ്ടായിരുന്നു ഈ സമയത്ത്, ഈ വോർ സമയത്ത്. പിന്നെ മറ്റേ ഇതുണ്ടായിരുന്നല്ലോ ഇന്ദിരാഗാന്ധി സമയത്ത്, ആ സമയത്ത് ആ ബോംബ് ഒക്കെ സമയത്ത് ഐ വാസ് ദേർ, പഞ്ചാബിലായിരുന്നു. വെരി വളരെ നെഞ്ചിന് ഒരു കുളമുണ്ടായി. നല്ല പടം, ഇനി ഉണ്ടാകട്ടെ ഇതുപോലത്തെ നല്ല പടം, അടിപൊളി. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും നല്ല. നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാരനെ പാകിസ്ഥാനിൽ അങ്ങനെ ചെയ്യുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല നല്ല പെർഫോമൻസ്. പ്രത്യേകിച്ച് ഞാനും ഒരു എക്സ് സോൾജിയറാണ്. അപ്പോൾ ഞാൻ എയർപോ മെമ്മറി അങ്ങനെ ഉള്ള, ഞാൻ എയർഫോഴ്സിലായിരുന്നു. അതുകൊണ്ട് ഇതേ രീതിയിലുള്ള ടഫ് ലൈഫല്ലായിരുന്നു. ബട്ട് നമ്മൾ കാർഗിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ഒരു ആ ഒരു ശരിക്കൊരു ഫീലിങ്സ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ആ കത്തുകളുടെ കാര്യം, കാരണം എയ്റ്റീസിലും നയൻറ്റീസിലൊക്കെ കത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര, അന്ന് ഫോണില്ലാത്ത കാലമല്ലേ. അപ്പോൾ ആ കത്ത് കിട്ടുമ്പോഴുള്ള സന്തോഷവും അതൊക്കെ ഒരു പ്രത്യേക ഫീലിങ്ങാണ്. അത് പ്രണയം എന്ന് പറയാനില്ല, പക്ഷെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും പ്രണയം ഉണ്ടായിരുന്നു, അങ്ങനെ കത്ത് ഉണ്ടായിരുന്നു. എന്നാലും നല്ലൊരു ആ ജീവിതമായിട്ട് ഭാര്യ ഭർത്ത ബന്ധം, രാജ്യത്തിനു വേണ്ടി ജോലി ചെയ്യുന്ന ജവാന്മാരും അവരുടെ ഭാര്യമാരും ഉള്ള ഒരു നല്ലൊരു റിയാലിറ്റിയാണ് സിനിമയെ കാണിക്കുന്നത്. പിന്നെ എഡിറ്റിംഗ് ആണെങ്കിലും നല്ല സൂപ്പറായിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി അടിപൊളി, നല്ല ഫ്രെയിം, നല്ല ഒരു നോസ്റ്റാളജിയ ഓർമ്മന ഒരു നല്ലൊരു സിനിമയാണ്. നല്ലതായിരുന്നു, ആ കുറച്ചൊക്കെ കാണിക്കാൻ പറ്റുന്നു. ആ ഏകദേശം ആ നമുക്ക് കാണുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നുണ്ട്. അവരുടെ ടെൻഷൻ ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. ആ കരച്ചിലൊക്കെ ഒരാസ്റ്റാവുമ്പോഴത്തേക്ക് സങ്കടം തോന്നുന്നു. നല്ലതാണ്, നല്ലതാണ്, എൻജോയ് ചെയ്താണ്. ആ കുറച്ച് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് നല്ല റിലേറ്റ് ചെയ്യാൻ, നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ഇൻവോൾവ് ആയി. നമ്മൾ ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആണെങ്കിലും ഭയങ്കര രസമുണ്ട്. ഏതാ അല്ല നമ്മൾ ഇപ്പൊ അല്ല, ഇത് കാലഘട്ടം വേറെയാണല്ലോ പറയുന്നത്. ഇപ്പോ അല്ല, ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ മിലിറ്ററി അല്ല, ഞാൻ ഈ ഫോഴ്സിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ബി എസ് എഫിലായിരുന്നു, 5 വർഷം ബി എസ് എഫിലായിരുന്നു. കാശ്മീരിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പൊ ആ പഴയ ഓർമ്മകളൊക്കെ ഈ സിനിമ ഉണ്ടപ്പോ എനിക്ക് ആസ്വദിക്കാനും അനുഭവിക്കാൻ പറ്റും. നല്ലൊരു നോസ്റ്റാൾജിയ ഫീൽ ചെയ്യണ ഒരു സിനിമയായിരുന്നു. ആ ചെറിയ രീതിയിൽ അന്ന് ഇപ്പം മൊബൈലൊക്കെ ഉണ്ടല്ലോ, പഴയ പോലെ കത്തുകളിലാണ്. ഞാൻ എൻ്റെ കല്യാണം സെറ്റിലായത് അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ്, മാട്രിമോണി വഴിയാണ്. അപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ എനിക്ക് ഈ സിനിമ ഉണ്ടപ്പോൾ തോന്നി. നല്ലൊരു സിനിമയാണ്, എല്ലാവരും ഫാമിലിയായിട്ട് വന്ന് കാണേണ്ട ഒരു സിനിമയാണ്. നല്ലൊരു പ്രണയ സിനിമ, മോഹിതനും കാഞ്ചമേനലിനും അതിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു പ്രണയകഥയാണ് ആയിട്ടാണ് എനിക്ക് ഈ സിനിമ കണ്ടിട്ട് തോന്നിയത്. ജീവിത ശൈലികളാ, ആർമി ശൈലികൾ, അത് കത്തെടുത്തേ ഉള്ളായിരുന്നു. അത് ചിലപ്പം കുറെ ലേറ്റ് ആകും, കിട്ടിക്കഴിയുമ്പോഴത്തേക്കിനും അവിടുത്തെ വിവരങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷ, കത്ത് പൊട്ടിക്കുക, വായിക്കുക, പിന്നെ കുറേ സമയം ഇന്ന് കരയും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കണ്ടപ്പോൾ പഴയ കാലം ഓർമ്മ വന്നു.